ഹായ്, ഞാൻ അനുരാജ്. ടാലൻ്റ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണുകയും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് അർമേനിയയിലുള്ള MBBS പഠനത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് അർമേനിയയിലോട്ട് എൻട്രി കിട്ടണമെങ്കിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമുക്ക് അർമേനിയ പോയിട്ട് MBBS പഠിക്കാനായിട്ട് ബേസിക്കായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റ് പഠിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. മിനിമം 50% മുകളിൽ മാർക്ക് ഈ പറയുന്ന മൂന്ന് സബ്ജക്റ്റിനും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് കൂടാണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷ പാസ്സായിരിക്കും. നീറ്റ് പാസ്സായാൽ മാത്രമേ അർമേനിയയിൽ പോയി MBBS പഠിച്ചതിന് ശേഷം തിരിച്ചു വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വിസ റിക്വയർമെൻ്റ് ആണ്. വിസ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് അർമേനിയയിൽ പോയി MBBS പഠിക്കാനായിട്ട്. വേറെ എന്താണ്, നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ IT റിട്ടേൺസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ആവശ്യം വരുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് വിസ കിട്ടുന്ന ഒരു കൺട്രിയാണ് അർമേനിയ. ഓക്കെ, ഇപ്പോൾ തേർഡ് തിങ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്. അർമേനിയയിൽ 6 years ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. 6 വർഷമാണ് എൻ്റയർ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചൈനയിലോ അല്ലെങ്കിൽ ഉക്രൈനിലോ ഒക്കെ പോലെ തന്നെ ആ 6 years ആണ് അർമേനിയയിലെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എത്രയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ, തിങ്കിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പോയി പഠിക്കാനായിട്ട് എത്രത്തോളം എക്സ്പെൻസ് വരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, വളരെ എക്കണോമിക്കായിട്ട് പോയിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് അർമേനിയ എന്ന് ഉള്ളത്. ഓക്കെ, ഏകദേശം $3,000 മുതൽ $5,000 വരെയാണ് ഏകദേശം ഫീസ് വരുന്നത് യൂണിവേഴ്സിറ്റികളിൽ. ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി. നിങ്ങളിപ്പോൾ യരവാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അവിടെയുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് യരവാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ യരവാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയൊക്കെയാണ് എടുക്കുന്നത് എങ്കിൽ അത്യാവശ്യം നല്ല ഫീസ് വരുന്നുണ്ട്. നിയർലി $5,000 വരെയൊക്കെ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ എന്താണ് യരവാൻ ട്രഡീഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ യരവാൻ ഹൈബൂജിക് യൂണിവേഴ്സിറ്റിയോ സെൻ്റ് തെരേസ യൂണിവേഴ്സിറ്റി ഇതുപോലുള്ള യൂണിവേഴ്സിറ്റികളാണ് എടുക്കുന്നത് എങ്കിൽ എന്താണ് ഫീസ് വരുന്നത്, ഏകദേശം $3,000 മുതൽ $4,000 വരെ ആയിരിക്കാം ഫീസ് വരുന്നത്. ഇത് ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും വളരെ ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഇതെല്ലാം തന്നെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റാങ്കിങ്ങിൽ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിൽ ഉള്ള യൂണിവേഴ്സിറ്റികളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് വേറെ ടെൻഷൻ ആകേണ്ട കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഓക്കെ, അപ്പോൾ അർമേനിയയിൽ പോയി MBBS പഠിക്കാനായി ഏകദേശം ഒരു 25 മുതൽ 30 ലക്ഷം രൂപ വരെ ടോട്ടൽ ബഡ്ജറ്റ് ഞാൻ പറയുന്നത്, ഇൻക്ലൂഡിങ് ഫുഡ്, ഹോസ്റ്റല് എല്ലാം ചേർത്തിട്ട് ഏകദേശം ഒരു 25 മുതൽ 30 ലക്ഷം രൂപ വരെ ഉണ്ട് എങ്കിൽ എന്താണ് നമുക്ക് പോയിട്ട് പഠിക്കാനായിട്ട് കഴിയുന്ന ഒരു രാജ്യമാണ്. പിന്നെ നമ്മുടെ അങ്ങോട്ടുള്ള ട്രാവലിംഗ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ബെറ്റർ കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ ഷാർജയിലോ പോയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കണക്ഷൻ. ടോട്ടൽ ട്രാവലിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രം ട്രിവാൻഡ്രം ടു യരവാൻ എന്ന് പറയുന്നത്, യരവാൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ് അർമേനിയയുടെ. ഓക്കെ, ക്യാപിറ്റൽ സിറ്റിയിലോട്ട് പോകാനായിട്ട് ഏകദേശം ഒരു 6 to 7 hours മാത്രമാണ് എന്ത് വരുന്നത്, ഫ്ലൈയിങ് അവേഴ്സ് വരുന്നത്, വൺ വേ ടിക്കറ്റ്. ഓക്കെ, വൺ സൈഡ് ടിക്കറ്റ് ഫ്രം കേരള നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കംസ് അറൌണ്ട് നിയർലി 25,000, മാക്സിമം ഒരു 25,000 രൂപയേ ടോട്ടൽ ട്രാവലിംഗ് കോസ്റ്റ് വരുന്നുള്ളൂ ഒരു സൈഡിനുള്ള. ഓക്കെ, ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും, അർമേനിയയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും മോഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താ, ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനായിട്ട് കഴിയും. യൂറോപ്യൻ സിസ്റ്റമാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാഫിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 12:1 എന്ന് പറയുന്ന റേഷ്യോ കീപ്പപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അർമേനിയ. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ ക്വാളിറ്റി ആയിട്ട് വളരെ നല്ല രീതിയിൽ എന്താ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് അർമേനിയ. അപ്പോൾ ബഡ്ജറ്റീവായിട്ട് ഒരു രാജ്യം നിങ്ങൾ നോക്കുന്നു, വളരെ നല്ല ക്വാളിറ്റിയുള്ള ബഡ്ജറ്റീവായിട്ടുള്ള ഒരു രാജ്യമാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, അർമേനിയ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അർമേനിയയിലുള്ള മെഡിക്കൽ കോളേജുകളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അർമേനിയയിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു. താങ്ക് യു.